आधुनिक गोल्ड एलिगेंस ऑफ ज्वेल्स नियर टाउन हॉल वटकर കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത വി സുനിൽകുമാറിന് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വടകര നിയോജകമണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. ദേശീയപാതാ വികസനവുമായി കുടിയിറക്കപ്പെടുന്ന വ്യാപാരികൾക്കും ഗവൺമെന്റ് നിശ്ചയിച്ച നഷ്ടപരിഹാരം നൽകണമെന്നും ഈ ആവശ്യത്തിലേക്ക് വരുന്ന 28-ന് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാ കളക്ടറേറ്റ് മാർച്ച് വിജയിപ്പിക്കാനും തീരുമാനിച്ചു. ചടങ്ങിൽ വടകര മണ്ഡലം പ്രസിഡന്റ് എ കെ ജലീൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് എം അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. 28-ാം തീയതി ഈ സമരം എങ്ങനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു? വിത്ത് വാങ്ങി നമ്മൾ വിടുന്ന എംപികൾക്കൊക്കെ പൈസ കിട്ടിയല്ലോ, നമ്മുടെ പൈസയും കിട്ടുമെന്ന് വിചാരിച്ചു. നമ്മളെ കച്ചവടക്കാരും നല്ല പൈസ കൊടുക്കും, നമ്മളെ കിട്ടുന്നു. ഒരു ദിവസം അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോ വല്ലാതെ പ്രയാസം തോന്നി. ഞാന് അവിടുത്തെ പരിപാടി ഞാൻ സ്ഥിരീകരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് എന്ത് പൈസ, അങ്ങനെ ഒരു പൈസ ഒന്നുമില്ല, നിങ്ങളുടെ എന്തെങ്കിലും ജമ്മിയുടെ അടുത്ത് കിട്ടിയെങ്കിൽ വാങ്ങിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞു. കാരണം ജീവിതത്തില് കൈ നീട്ടി ഇറങ്ങിക്കില്ല സാർ, കാരണം അങ്ങനത്തെ ഒരു ഗതികേട് കച്ചവടക്കാരുണ്ടായിട്ടില്ല. എന്നെ കിട്ടിയാ വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ എന്താ കൈ നീട്ടി ഇറക്കുക? അതിന്റെ അർത്ഥം ജീവിതത്തിൽ കൊടുത്ത ശീലമുള്ളൂ, സാധനങ്ങൾ കൊടുത്തിട്ട് സംഭാവന കൊടുത്തിട്ട് പ്രയാസം സഹായിച്ചിട്ടുള്ള അവസ്ഥയെ കച്ചവടക്കാരനുള്ളൂ. അവര് നിയമത്തിൽ പറയുന്ന പൈസക്കാ ഞമ്മളെന്താ അങ്ങനെ പൈസ ഇല്ല എന്ന് പറഞ്ഞു തിരിച്ചു വന്നു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോ ഞാനും മജീഷും ഈ ജലീലും കാതറക്കൊക്കെ കൂടിയിട്ട് വീണ്ടും കയറി ഇറങ്ങി ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ, ഇതിന്റെ എല്ലാം സമയം കഴിഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താ ഇതിന് സമയം കഴിയുക എന്നുള്ള എന്റെ അർത്ഥം എന്താ? അത് നിങ്ങൾ നേരത്തെ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ എന്തിനാ ആവശ്യപ്പെടേണ്ട ആവശ്യം? ഒരു നിയമമുണ്ടല്ലോ, നിയമത്തിലുള്ള കാര്യം ചെയ്യാൻ വേണ്ടിട്ട് ഏറെ ആവശ്യപ്പെടുന്ന നിയമത്തിലുണ്ടോ? അതില്ലല്ലോ. അപ്പൊ അയാൾ പിന്നെ പറഞ്ഞെന്ന് വെച്ചാല് മറ്റൊരു സംഘടനക്കാര് ജമ്മിയിടത്തിനെല്ലാം വാങ്ങിക്കുന്ന വൈവാഹിക്കൽ ഒക്കെ അങ്ങനെ ചെയ്തോടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മറ്റൊരു സംഘടനയുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വന്നിട്ടില്ല. ഞാൻ വന്നത് കേരള സർക്കാരിന്റെ നിലവിലുള്ള നിയമപ്രകാരം എന്റെ കച്ചവടക്കാരൻ ഞങ്ങളുടെ കച്ചവടക്കാരന് കിട്ടേണ്ട അവകാശത്തിന് വേണ്ടിയാണ്. അത് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജില്ലാ ജനറൽ സെക്രട്ടറി വി സുനിൽകുമാർ, ജില്ലാ ട്രഷറർ എ വി എം കബീർ, ജില്ലാ സെക്രട്ടറി വിനോദ് കുമാർ പയ്യോളി, മണ്ഡലം ജനറൽ സെക്രട്ടറി ഹരീഷ് ജയരാജ്, മണ്ഡലം ട്രഷറർ രാമചന്ദ്രൻ മുക്കാളി, കോഴിക്കോട് നോർത്ത് മണ്ഡലം സെക്രട്ടറി ഷുക്കൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മറ്റ് മണ്ഡലത്തിലെ മുഴുവൻ ഭാരവാഹികളും പ്രവർത്തക സമിതി അംഗങ്ങളും പങ്കെടുത്തു. ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാണ്. ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രില്ല് എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്ന് കൊണ്ടുവന്നതാ. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.